നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന 10 വയസ്സുകാരന്റെ ദൃശ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് കേരള സമൂഹം നോക്കിക്കണ്ടത്. തോളിലിരുന്ന് ആന കളിക്കേണ്ട പ്രായത്തിൽ ഇന്ത്യൻ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ആ കുട്ടി മുഴക്കിയത്. കുട്ടികളിൽ പോലും മതമൗലികവാദത്തിന്റെയും അപരവിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്ക് എന്ത് ന്യായീകരണമാണ് നേരത്താനുള്ളതെന്ന് കേരള സമൂഹം ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും കുട്ടി ആവർത്തിച്ച് പറയുന്നത് താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നാണ്. മുദ്രാവാക്യം വിളിക്കാൻ ആരും കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ലെന്നും അവൻ തനിയെ പഠിച്ചതായും അച്ഛൻ വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും കുട്ടിയുടെ അച്ഛനും ഉൾപ്പെടെ നിരവധി പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഉയർന്ന മുദ്രാവാക്യങ്ങൾക്കെതിരെ കേരളത്തിന്റെ മതേതര മനസ്സ് നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പൂർണ്ണമായി ഈ വിദ്വേഷ മുദ്രാവാക്യത്തെ തള്ളിക്കളയാൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതും വ്യക്തമാണ്. അത്രമേൽ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ മാത്രമാണ് അവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞത്. ഈ അവസ്ഥയും നാം ശക്തമായി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്കും വിദ്വേഷ പ്രസംഗങ്ങൾക്കുമാകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മശക്തി.